ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. പൊതുവെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ കേൾക്കുക എന്നത് കുറച്ച് ഇൻട്രസ്റ്റ് കൂടിയ ഫീൽഡ് അല്ലേ? അതുകൊണ്ട് തന്നെ ഫാന്റസി സ്റ്റോറീസ് എന്ന് പറയുന്നത് അത്രയ്ക്ക് സ്പെഷ്യൽ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രാമയാണ്. 2020 റിലീസായ ചൈനീസ് ഡ്രാമയായ ഫെയറി ലാൻഡ് ലവേഴ്സ് എന്ന കോമഡി, ഏലിയൻ ഫാന്റസി, ലൈഫ്, റൊമാൻസ്, സൂപ്പർ നാച്ചുറൽ, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു അടിപൊളി ഡ്രാമയായിട്ടാണ് വന്നേക്കുന്നത്. ഇത് കുറച്ച് വലിയ ഡ്രാമയാണ്. സോ എപ്പിസോഡൊക്കെ ഒരുമിച്ചിടാനായിട്ട് നോക്കാം. അതിനെല്ലാം മുമ്പേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തടുത്ത എപ്പിസോഡൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണ്ടേ? അങ്ങ് അകലെ ഒരു മിസ്റ്റീരിയസ് ആയ പ്ലാനറ്റ് ഉണ്ട്, പേര് പെൻഗ്ലൈ. അവിടെയുള്ള ആൾക്കാരൊക്കെ ജയിച്ചു പോകുന്നത് സ്പിരിറ്റുകളുടെ പവർ വെച്ചിട്ടാണ്. അവർക്ക് അതുകൊണ്ട് തന്നെ പ്രായം ആകത്തുമില്ല, അവരൊരുപാട് നാൾ ജീവിച്ചുവരിക്കും. ഒരു നാൾ അവരുടെ ഏലിയൻ ഷിപ്പ് ഭൂമിയിൽ ആക്സിഡന്റ് ആയിട്ട് വീഴുകയാണ്. ഒരുപാട് പവർ നിറഞ്ഞ ആ ഷിപ്പ് ഭൂമിയുടെ പല ഭാഗത്തായിട്ട് ചിതറി വീണു. ഒരുപാട് പവർ ഉണ്ടായതുകൊണ്ട് തന്നെ ഹ്യൂമൻസിനെയൊക്കെ അത് ഇൻഫെക്ട് ചെയ്യാൻ തുടങ്ങി. ഷിപ്പിന്റെ എനർജി എല്ലാം ഓരോ സ്റ്റോൺ പോലെയായിരുന്നു ചിതറപ്പെട്ടിരുന്നത്. ആ സ്റ്റോൺ കിട്ടുന്ന ആൾക്കാർ അത് ഉപയോഗിക്കുന്നത് ഒരു റൂൾ ചെയ്യുന്നതിന് വേണ്ടിയും മറ്റ് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണെങ്കിലും അങ്ങനെ കൂടുതലായിട്ട് പവർ വരും. അങ്ങനെ കൂടുതൽ ആൾക്കാർ ഇൻഫെക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ഹ്യൂമൻസും ഒരു സ്പിരിറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റോൺ മൂലം സ്പിരിറ്റ് ആയവർ ഹ്യൂമൻസ് ആയിരിക്കും, പക്ഷേ അവർക്ക് സ്പിരിറ്റ്സിന്റെ എല്ലാ പവറും കിട്ടിയിരിക്കും. ഷിപ്പ് ആക്സിഡന്റിൽ നിന്നും അതിജീവിച്ച ബാക്കിയുള്ള പെൻഗ്ലായ് പീപ്പിൾസ് ഹെവൻലി സോൾജിയേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവരവരുടെ എനർജി വെച്ചിട്ട് ഒരുപാട് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവരെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണ് ഹെവൻലി സോൾജിയറും ഹീറോ ഒരു സ്പിരിറ്റുമാണ്. ആരും തന്നെ പ്രതീക്ഷിക്കാതെ ഹെവൻലി സോൾജിയറും സ്പിരിറ്റും തമ്മിൽ പ്രണയത്തിലാവുകയാണ്. അവരങ്ങനെ ഒരുപാട് നാൾ ഒരുമിച്ച് കഴിഞ്ഞു. പക്ഷേ ഒരു നാൾ ഹെവൻലി സോൾജിയറിന് തിരിച്ച് പെൻഗ്ലായിലേക്ക് പോവേണ്ടി വന്നു. ആ ടൈമിൽ നമ്മുടെ സ്പിരിറ്റ് ഹീറോയുടെ വോയിസ് ഓവറാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യം മറന്നത് അവളുടെ ഗന്ധം, അവളുടെ ശബ്ദം, അവളുടെ രൂപവും ഞാനിപ്പോ മറന്നു കഴിഞ്ഞു. ഇതെല്ലാം അവൾ എന്റെ ഹൃദയത്തിൽ നിന്നും കൊണ്ടുപോയി. പക്ഷെ അവൾക്ക് ഞാൻ കൊടുത്ത പ്രോമിസ് മാത്രം എപ്പോഴും ഓർക്കും. ലോകത്തുള്ള സ്പിരിറ്റുകളെയെല്ലാം ചികിത്സിച്ചു മാറ്റുമെന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഹീറോയിൻ കൊടുത്ത ഒരു പീച്ച് ബ്ലോസം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അത് ഈ സ്പിരിറ്റുകളെയൊക്കെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിസിൻ പോലെ ആക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഹീറോയിൻ പോയതുകൊണ്ട് തന്നെ ആ ചെടിയും വാടിക്കരിഞ്ഞ് ഇലകളൊന്നും ഇല്ലാതായി. പക്ഷേ ഹെവൻലി സോൾജിയറിന്റെ ഒരു ബ്രേസ്ലെറ്റ് ഹീറോയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഹീറോയിൻ പോകുന്നത്. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ സ്പിരിറ്റുകളെയും ക്യൂർ ചെയ്യണം എന്നുള്ള ശബ്ദത്തോടെ കാലങ്ങൾ കടന്നുള്ള ഹീറോയുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹീറോയുടെ പേര് ബൈചൈ, ഈ ലോകത്തെ ഒരേ ഒരു സ്പിരിച്വൽ ഡോക്ടർ. നെക്സ്റ്റ് സീൻ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ രണ്ടാം ജന്മമാണെന്ന് തോന്നുന്നു. അവളുടെ പേരാണ് ലിങ്ചിയ. ലിങ്ചിയ ഒരു ആക്ട്രസ് ആണ്, ഒരുപാട് വലുത് ഒന്നുമല്ല, ഒരു ജൂനിയർ ആക്ട്രസ് ആണ്. അവളുടെ അച്ഛൻ കുറച്ച് കടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ തീർക്കുന്നവരെ എല്ലാ ജോലികളും ചെയ്യും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ലിങ്ചിയ ഒരു പെയ്ഡ് വർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അതെന്തെന്ന് വെച്ചാല് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് സർപ്രൈസ് ആയിട്ട് ഈ ബോക്സിന്റെ അകത്തു നിന്നൊക്കെ തിരിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറയത്തില്ലേ, ആ സംഭവമാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിനെ നല്ല സുന്ദര കുട്ടിയാക്കി ബോക്സിന്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കാണ്. ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ഹോട്ടലില് അതേപോലത്തെ തന്നെ രണ്ട് ബോക്സ് വരുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹീറോയിന്റെ ബോക്സ് മാറിപ്പോന്നു. ആ ബോക്സ് മാറി ചെന്ന് പെടുന്നത് നമ്മുടെ ഹീറോയുടെ അടുത്താണ്. ഹീറോയ്ക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ട്, അലി. അലിന് എനിക്ക് ഒരുപാട് ക്യൂട്ട് ആയിട്ട് തോന്നി. നിങ്ങൾക്കും അങ്ങനെയാണ് തോന്നിയത്? ഹീറോയുടെ കയ്യിലാണെങ്കിലോ ആ പീച്ച് ബ്ലോസം ചെടി എപ്പോഴും ഉണ്ട്, അടുത്ത് വെച്ച് നല്ല കെയറോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഹീറോ തനിയെ റൂമിലിരിക്കുന്ന ടൈമില് അലി ഹീറോയ്ക്ക് വേണ്ടി സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ആ ബോക്സ് കൊണ്ടുവന്നത്. പക്ഷെ അതൊക്കെ മാറി സർപ്രൈസ് തരാനായിട്ട് ഇപ്പൊ നമ്മുടെ ഹീറോയിനല്ലേ അവിടെ. ഹീറോയുടെ ശബ്ദം കേട്ട ഉടനെ സർപ്രൈസ് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്നൊക്കെ പറഞ്ഞ് നേരെ എഴുന്നിട്ട് നിൽക്കുകയാണ്. അത് കണ്ട ഉടനെ ഹീറോയും ഏതാടാ ഇവള് ഇന്ന് ഇവിടെ എന്നൊക്കെ ഉള്ള രീതിയിൽ നോക്കുകയാണ്. ഹീറോയിനോ നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഇംപ്രസ് ചെയ്യാൻ നോക്കുകയാണ്. ആ പാട്ടെല്ലാം കൂടെ കേട്ടിട്ടോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഉടനെ തന്നെ വിരൽ മുടിച്ച് ആ പാട്ടേ അങ്ങ് നിർത്തി കളഞ്ഞു. നമ്മുടെ ഹീറോ ഒരു സ്പിരിറ്റ് അല്ലേ, സോ ഒരുപാട് സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ഉണ്ട്. ലിങ്ഷി ആണെങ്കിലോ അയ്യോ റേഡിയോക്ക് എന്തോ കംപ്ലൈന്റ് ആണല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഹീറോ ദേഷ്യപ്പെടുന്ന കണ്ടപ്പോ ലിങ്ഷി ഓർത്തു ഇനി റേഡിയോ പോയതിന്റെ പേരിലാണോ ദേഷ്യപ്പെടുന്നതെന്ന് ഓർത്ത് സാർ 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 എന്റെ പേരിൽ കംപ്ലൈന്റ് ചെയ്യില്ല, അവര് പൈസ കുറയ്ക്കും എന്നൊക്കെ പറയാണ്. ഉടനെ ഹീറോ പറയാൻ ഞാൻ നിനക്ക് എത്ര രൂപ തരണ്ടേ, മരിയൊക്കെ ഇവിടുന്ന് പൊക്കോളം പറയാണ്. ഇത് കേട്ടോടനെ ഹീറോയിനാണെങ്കിലോ സാർ ഒന്നുകൂടെ ഞാൻ ആ കംപ്ലൈന്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടെ ഡാൻസ് ചെയ്യട്ടെ, ഞാൻ ഈ ഫീൽഡിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം, സോറി എന്നൊക്കെ പറയാണ്. പക്ഷെ ഹീറോ ഇതെല്ലാം ഡബിൾ പിന്നെയായിട്ട് എടുത്തത്. ഉടനെ തന്നെ റിസപ്ഷനിലോട്ട് വിളിച്ചിട്ട് ദേ എന്റെ റൂമിൽ ഒരു കിളവി വന്നിട്ടുണ്ടെന്ന്. ഇത് കേട്ടോണ്ടേ ഹീറോയോ കിളവിയോ ഇത്രയും യങ് ആയിട്ടുള്ള എന്നെ കണ്ടിട്ടാണ് നീ കിളവി എന്ന് വിളിച്ചെന്ന് ചോദിക്കുകയാണ്.
ഈ പെങ്കൊച്ചിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് കൊണ്ടുവരാനായിട്ട് ഹീറോ പറയാണ്. ഇത് കേട്ടോടനെ ഹീറോയിനോ, ഹേയ് ഞാൻ എന്നെ വിൽക്കാൻ വന്നൊന്നുമല്ല, ഞാനൊരു ആക്ട്രസ് ആണെന്ന് ഉടനെ ഹീറോ പറയുക. ഈ കോൾ ഗേൾസിനെയൊക്കെ ഏത് കാലം മുതലേ ആക്ട്രസ് ആയിട്ട് കണക്കാക്കുന്നത്, ഷെയിംലെസ് എന്നൊക്കെ പറഞ്ഞു പോവാണ്. ഇത് കേട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന് നല്ല സങ്കടമായി, ദേഷ്യമായി, ഒരൊറ്റ കിക്ക് ആ ചവിട്ട് ഹീറോയ്ക്ക് നന്നായിട്ട് ഏറ്റു. ഏ ഒരു ഹ്യൂമൻ എന്നെ ചവിട്ടിയോ, നീ എന്നാ ജീവിയാ, ശരിക്കും നീ എർത്തിലുള്ളതാണെന്ന് ചോദിക്കുകയാണ്. മൈ നെയിം ഈസ് ലിങ്ചിയ, ഗോൾഡൻ നൈഫ് ലിനിലെ 26-ാമത്തെ ജനറേഷൻ. എന്റെ ഇത് കത്തില്ല, നിന്റെ ഭാഗ്യ അല്ലെങ്കിൽ ഞാൻ നിന്നെ കുത്തിക്കൊന്നേനെന്ന് പറയാണ് ഹീറോയ്. കയ്യിലുള്ള അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ, നീ ഒരു ഹ്യൂമൻ ആണോ, ഇമ്പോസിബിൾ എന്നൊക്കെ ഹീറോ മൈൻഡിൽ ഓർക്കുകയാണ്. ആക്ച്വലി ഹ്യൂമൻസിനൊന്നും ഹീറോയിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ഹീറോയിൻ ഹെവൻലി സോൾജിയറിന്റെ പാർട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഡാൻസ് കളിച്ചതിന് മര്യാദക്കിന്റെ പൈസ തന്നു, രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു കസേരയൊക്കെ ഇട്ട് ഹീറോയിനെ അവിടെ ഇരിപ്പറപ്പിച്ചു. നീ ഇവിടെ തന്നെ ഇരിക്കേ, ഇപ്പൊ നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഹീറോ താഴേക്ക് പോവാണ്. റിസപ്ഷനിസ്റ്റിനെ ഒക്കെ വിളിച്ചോണ്ടൊന്നും പ്രശ്നം ഉണ്ടാക്കാനാണെന്ന് തോന്നുന്നു. നീ വാ, എനിക്ക് ആരും പേടിയില്ല എന്ന് പറഞ്ഞ് ഹീറോയിനും വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ ആരാന്ന് അവന്റെ വിചാരം എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുന്ന ആ ടൈമില് ഈ കോൺട്രാക്ട് വിളിച്ച ആള് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയാ, നീ എവിടെയാ, ആള് റൂമൊക്കെ മാറിപ്പോയല്ലോ, ഇവിടെ സർപ്രൈസ് തരാനൊന്നും നീ വന്നില്ലേ എന്ന്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിന് കത്തുന്നത് ആക്ച്വലി വന്ന ആള് മാറിപ്പോയെന്ന്. ഇനി ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ലല്ലോ, എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാന്ന് വിചാരിച്ച് ഓടാൻ തുടങ്ങിയാലോ. ബ്ലോസം ചെടി അവിടെ തട്ടിമറിച്ചിട്ടു, അത് പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ച് അതൊക്കെ ഒരു കവറിലാക്കി അവിടെ നിന്ന് എസ്കേപ്പ് ആകുകയാണ്. ഹീറോ വന്ന് നോക്കിയാലോ, അവിടെ ഹീറോയിന്റെ പൊടി പോലും ഇല്ല. ഉടനെ അസിസ്റ്റന്റിന്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. ലിഞ്ച് ചവിട്ടിയ ചവിട്ട് ഹീറോയ്ക്ക് നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവിടെ നല്ല തിരുമുന്നുണ്ട്. ഉടനെ അലി ചോദിക്കുകയാണ്, സാർ നടുവൊക്കെ ഓക്കെ അല്ലേ എന്ന്. ആ ടൈമിലാണ് ബ്ലോസം ചെടി അവിടെ ഇല്ലാത്തത് അവർ രണ്ടാളും ശ്രദ്ധിക്കുന്നത്. ഉടനെ തന്നെ ആ പെണ്ണിന്റെ എവിടുന്നാണ് മര്യാദയ്ക്ക് നീ കണ്ടുപിടിച്ചു, എന്റെ ബ്ലോസം ചെടി എനിക്ക് എത്രയും പെട്ടെന്ന് വേണമെന്ന് പറയാണ്. നെക്സ്റ്റ് സീനിൽ ഷിയാങ്ക എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ്മാനെ കാണിക്കുകയാണ്. കാർ റിപ്പയറായി ആ റോഡിൽ നിൽക്കുകയാണ്. ആ ടൈമില് അസിസ്റ്റന്റ് വന്ന് പറയുന്നുണ്ട്, കാർ റിപ്പയർ ആവാൻ 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റോ, എന്റെ ടൈമെല്ലാം വളരെ പ്രഷ്യസ് ആയിട്ടുള്ളതാണ്, എനിക്ക് അത്ര നേരം കളയാൻ പറ്റില്ല എന്ന് പറയാണ്. ആ ടൈമില് അവിടെ വളരെ ഭംഗിയുള്ള ഒരു പഴയ വീട് കാണുന്നു. ഒരു ടൈപ്പ് സ്റ്റോണ് പോലത്തെ ഒരു സാധനവും അയാളുടെ കയ്യിലുണ്ട്. അയാൾ അയാളുടെ അസിസ്റ്റന്റിന്റെ അടുത്ത് പറയാണ്, എന്റെ ഈ 15 മിനിറ്റ് അത് ഞാൻ വേസ്റ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആ വീട് നമുക്ക് മേടിക്കാന്ന് പറഞ്ഞ് ആ വീടിന്റെ അടുത്തേക്ക് പോവാണ്. ആ വീടാണെങ്കിലോ നമ്മുടെ ഹീറോയിന്റെയാണ്. ഹീറോയിൻ നല്ല ഉറക്കത്തിലാണ്. ഹീറോയിന്റെ റൂമിൽ തന്നെ ആ ബ്ലോസം പീച്ച് ചെടിയും ഉണ്ട്. പീച്ച് ചെടിയിൽ ഹീറോയിന്റെ പ്രസൻസ് എപ്പോഴൊക്കെ ഉണ്ടാവുന്നു, ആ ടൈമിലെല്ലാം പുതിയ പുതിയ ഇലകൾ അപ്പ ഓൺ ദ സ്പോട്ട് ഉണ്ടാവുന്നുണ്ട്. ഇത് കഴിഞ്ഞ സീനിലൊന്ന് കാണിച്ചിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. ഇപ്പോ അതിൽ അത്യാവശ്യം ഇലകളൊക്കെ ആയി. പുറത്ത് ഷിയാങ്ക് കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ടിട്ടാണ് ഹീറോൻ എഴുന്നേക്കുന്നത്. ഓടിപ്പോയി അവിടെ വാതിൽ നോക്കുകയാണ്. ഷിയാങ്ക് വാടകയ്ക്ക് വേണ്ടി വന്നതാണ് എന്ന് കരുതി ഒരുപാട് ടീ ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ ഷിയാങ്ക് പറയാണ്, എനിക്ക് വീടും സ്ഥലവും വേണമെന്ന്. ഇത് കേട്ടോടനെ ഹീറോയിനോ താനെന്തോ കളിക്കുകയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയാണ്. ഇതുടനെ ഇഷ്ടപ്പെടാത്ത ഷിയാങ്ക് ആ കല്ല് വെച്ചിട്ട് എന്തോ ഒരു മന്ത്രം പറഞ്ഞ് നമ്മുടെ ഹീറോനെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണ്. വീടും സ്ഥലമൊക്കെ എഴുതി മേടിച്ചതിന് ശേഷം തന്നെ നീ മരിച്ചു എന്ന് പറഞ്ഞ് പോവാണ് അയാള്. ഹീറോയിനാണെങ്കിലോ ഞാൻ മരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് അങ്ങനെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ടൈമില് ഹീറോ നല്ല കല്ല് തുള്ളി വരികയാണ്. ഹീറോയിനെ ഇപ്പൊ കൈ കിട്ടിയ ഭസ്മമാക്കി കളയും. ഫ്രണ്ടിൽ നിൽക്കുന്ന ഹീറോയിനെ കണ്ടിട്ട് ഏയ് എവിടെ എന്റെ ബ്ലോസം ചെടി എവിടെയെന്ന് ചോദിക്കുകയാണ്. ഉടനെ ഹീറോയിൻ ചിരിച്ചുകൊണ്ട് അതകത്തുണ്ടല്ലോ, ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം എന്നുള്ള രീതിയിൽ ഓടിപ്പോയി എടുത്തിട്ട് വരികയാണ്. ഇപ്പോഴെല്ലാം ഹിപ്നോട്ടൈസ് ചെയ്തതിന്റെ പേരില് ആ ഒരു ചെറിയ ചിരിയോടെയാണ് എല്ലാം സംസാരിക്കുന്നത്. ഹീറോ ആണെങ്കിലോ ദേഷ്യത്തിൽ ഇനി മേലെ എന്റെ കൺമുമ്പില് വന്ന് പെട്ടേക്കല്ലെന്ന് പറയാണ്. ഉടനെ ഹീറോയിൻ പറയാണ്, ഇല്ല ഞാൻ ഒരിക്കലും പെട്ടില്ല, ഞാൻ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാകാൻ പോവാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവാണ്. ഉടനെ കേൾക്കുന്ന ആ അസിസ്റ്റന്റ് അലിയും ഏ ഇവളെന്താ ഇങ്ങനെ ക്രേസി ആണല്ലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ ഹീറോയും അലിയും കാറിൽ പോകുന്ന ടൈമില് ഹീറോയിന്റെ അടുത്ത് അലി പറയാണ്, ചെറിയ ലൂസ് ആണെങ്കിലും ഇത്ര ക്യൂട്ട് ആണല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഹീറോയുടെ മനസ്സിലോ ഇനി ഈ ലോകത്ത് കാണില്ല എന്നോ ഹീറോയിൻ പറഞ്ഞിട്ട് പോയതാണ് ഓർമ്മ വന്നത്. എന്തോ പന്തികേട് തോന്നിയിട്ട് ഹീറോയിൻ എവിടെയാണോ അവിടേക്ക് ചെല്ലുന്നു. ലിഞ്ചിയോ സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ മണ്ടിൽ കയറി നിൽക്കുകയാണ്. ഹീറോ ഹീറോയുടെ പവർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ലിഞ്ചിയുടെ അടുത്ത് ചെല്ലുകയാണ്. ഹീറോ ചെന്ന ഉടനെ ലിഞ്ചിനെ പിടിച്ചു മാറ്റുകയാണ്. ലിഞ്ചിയോ ഹീറോനെ നോക്കിയിട്ട് സോ ഹാൻഡ്സ് എന്ന് പറയാണ്. ഹീറോയ്ക്കപ്പം മനസ്സിലായി ലിഞ്ചിക്ക് എന്തോ പ്രോബ്ലം പറ്റിയിട്ടുണ്ടെന്ന്. ഉടനെ തന്നെ അലിയുടെ കയ്യിലിട്ടിട്ട് പറയാണ്, നീ ഇവളെയും കൊണ്ട് ഓഫീസിലേക്ക് വരാൻ.
അവിടെ വന്ന് കണ്ട ഉടനെ അലിക്ക് വളരെ അത്ഭുതമായി. ബോസ്, ഈ പീച്ചടിക്ക് ഇങ്ങനെ ഇത്രയും ഇലകൾ വന്നതെന്ന് ചോദിക്കുകയാണ്. ഹീറോ ആണെങ്കിലോ അതിന് മറുപടി പറയാതെ മിസ്റ്റർ ചെന്നിന്റെ അടുത്ത് പുതിയൊരു ചെടിച്ചട്ടി മേടിക്കാൻ പറയാണ്. ഹീറോയിൻ ഇന്നലെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടി പൊട്ടിച്ചളഞ്ഞത്. ഹീറോ ഉടനെ ആ ബ്ലോസം ചെടിയിൽ നിന്നും ഒരു ലീഫ് പറിച്ചിട്ട് ഇതുകൊണ്ട് നീ ഒരു മെഡിസിൻ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ അലിയോട് പറയാണ്. അലിയാണെങ്കിലോ പോവാതെ ക്വസ്റ്റ്യന് മെയിലിൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഹീറോ കൈകൊണ്ട് ഞാൻ ഇപ്പൊ കഴിഞ്ഞൊടിക്കും, നീ ഇല്ലാതായി ഇപ്പോ മര്യാദയ്ക്ക് ഇവിടുന്ന് പോക്കോന്നുള്ള രീതിയിൽ നോക്കുകയാണ്. ഉടനെ അലിയും അവിടെ നിന്ന് എസ്കേപ്പ് ആയി. നെക്സ്റ്റ് സീനില് ഷിയാങ്കിനെയാണ് കാണിക്കുന്നത്. ലിങ്ക്ഡിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ റെഡി ആക്കിയോന്ന് ചോദിക്കുന്നു അസിസ്റ്റന്റിന്റെ അടുത്ത്. അദ്ദേഹം പറയുന്നു ആ ടൈമില് ഷിയാങ്കിന് ഭയങ്കരമായിട്ട് ചുമ വരുവാണ്, എന്തോ വയ്യാത്ത രീതിയിൽ. ഉടനെ അസിസ്റ്റന്റ് ഒരു സ്പ്രേ പോലെ എന്തോ ഒന്ന് കയ്യിൽ കൊടുക്കുന്നു. അത് സ്പ്രേ ചെയ്ത ഉടനെ കുറച്ച് നോർമലായി. പക്ഷെ കോഫി കൊടുത്തത് തട്ടിക്കളഞ്ഞിട്ട് ഐ വാണ്ട് മോർ മണി എന്ന് പറഞ്ഞ് കിടന്ന് ബഹളം വെക്കുകയാണ്. എനിക്ക് ഒരുപാട് പൈസ വേണമെന്ന് പറഞ്ഞ് ഒരു സൈക്കോ രീതിയിൽ ബിഹേവ് ചെയ്യുകയാണ്. ദെൻ നമ്മുടെ ഹീറോനെ കാണിക്കുകയാണ്. ഹീറോയ്ക്കും ആ ബ്ലോസം ചെടിയിൽ എങ്ങനെയാണ് ഇലകൾ ഇത്രയും വന്നതെന്ന് അറിയില്ല. ഹീറോ പറയണ ആ ചെടീനെ നോക്കി, നീ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടി അവൾ മിച്ചം വെച്ചത് നിന്നെ മാത്രമാണ്, നീ ഇല്ല എങ്കിൽ ഞാൻ ഒരിക്കലും ഒരു സ്പിരിച്വൽ ഡോക്ടറായിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഹീറോ എന്തൊക്കെയോ റീകളക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ ക്ലിയർ ആവുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ആയിട്ട് നീ നിന്റെ ലൈഫിലേക്ക് തിരിച്ചു പോകും, നീ എന്നെ പറ്റി മറക്ക എന്നും പറയുന്നുണ്ട്. നമ്മുടെ പഴയ ഹീറോയിൻ പറയുന്നതായിട്ട് ആ ടൈമില് അലി വന്നിട്ട് ബോസ് മെഡിസിൻ റെഡിയായി എന്ന് പറയുന്നു. അലി അത് ഹീറോയിന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്ത ഉടനെ ഹീറോയിന് എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഒരു 3 വയസ്സുള്ള കുട്ടിനെ പോലെ എനിക്ക് അച്ഛനെ കാണണമെന്ന് പറയാണ്. അലിക്കാണെങ്കിലോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹീറോ പറയാണ് ആക്ച്വലി ഈ മെഡിസിൻ എന്ന് പറയുന്നത് ബ്രെയിനിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരിക്കും കയറി വരുന്നത്. ഇപ്പൊ അവക്ക് എത്ര വയസ്സാ? 3 വയസ്സ്. ലിഞ്ചിനാണെങ്കിലോ ആ സൂചി കൊണ്ടുവരണേ അയ്യോ എന്നെ കുത്താ വരുന്നേ എന്നെ രക്ഷിക്കോ എന്ന് പറഞ്ഞ് കാരണം തുടങ്ങി. അലിയാണെങ്കിലോ ഹീറോന്റെ അടുത്ത് മുട്ടായി വാങ്ങിച്ചരാം, കുട്ടിയല്ലേ ചുന്തിരിയല്ലേ എന്നൊക്കെ പറഞ്ഞ്. ലിഞ്ചും കുഞ്ഞാവയാണെങ്കിലോ എനിക്ക് മുട്ടായി വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാണ്. കരയാൻ തുടങ്ങിയ ആ ടൈമിൽ അടുത്ത ഡോസ് മെഡിസിനും കൊടുത്തു. അടുത്ത സ്റ്റേജ് പ്രൈമറി സ്കൂൾ വരെ എത്തി. ഞാനാണ് പ്രൈമറി സ്കൂളിന്റെ മാർഷ്യൽ ആർട്സിന്റെ ടീം ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ഒരു കമ്പൊക്കെ പിടിച്ച് നിൽക്കുകയാണ്. ഹീറോയ്ക്കോ അയ്യോ എന്നായി. ഉടനെ അലി മെഡിസിൻ കൊടുത്തിട്ട് ട്വൈന്ന് പറഞ്ഞ് താഴെ വീണു. അടുത്ത സ്റ്റേജ് ഹൈസ്കൂൾ ഗേൾ ആയിരുന്നു. ഉടനെ തന്നെ ഹീറോനെ കണ്ടിട്ട് ഹാ ഹാൻസം ഗായ് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോ ഡോസും കൊടുത്തു കൊടുത്ത് ഹീറോയിൻ അവസരം നല്ല ഉറക്കത്തിലായി. ഇവിടെ റൂമിലെങ്ങാനും കൊണ്ട് കിടത്തണ്ടേ, ഇവിടെ തന്നെ കിടത്തുന്ന എങ്ങനെയാന്നുള്ള രീതിയിൽ ഹീറോ ചോദിച്ച ആ ടൈമിൽ തന്നെ നമ്മുടെ അലി എവിടുന്ന് എസ്കേപ്പ് ആയി. വേറെ നിവൃത്തിയില്ലാതെ ഹീറോയുടെ ബെഡിന്റെ അങ്ങേ അറ്റത്തായിട്ട് ഹീറോയിനെയും കിടത്തി. പക്ഷെ നമ്മുടെ ഹീറോയിനോ അങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞൊക്കെ ഹീറോയുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ദൈവമേ എന്തൊരവസ്ഥയാണോ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് ഉടനെ തന്നെ എഴുന്നേറ്റ് പോയി. നെക്സ്റ്റ് സീൻ ഒരു പൊട്ടി പൊളഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് കാണിക്കുകയാണ്. അവിടെ ഒരു ഭിത്തിയൊക്കെ നല്ല മാസ്സായിട്ട് ഇടിച്ചു തകർത്ത് ഒരു പുതിയ ക്യാരക്ടർ എൻട്രി ചെയ്യുകയാണ്. ഇതോടെ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തടുത്ത എപ്പിസോഡിൽ എങ്ങനെയൊക്കെയാണ് ഇവരുടെ ക്യൂട്ട് ലവ് സ്റ്റോറിയും പുതിയ പുതിയ ക്യാരക്ടേഴ്സും ഇപ്പൊ വന്ന ക്യാരക്ടേഴ്സൊക്കെ ആരാണെന്നും എന്താണെന്നും എല്ലാം ഉള്ള കാര്യങ്ങൾ അടുത്തടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്തടുത്ത എപ്പിസോഡ് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്നതിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ സജഷൻസോ റെക്കമെൻഡേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ. അപ്പോ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.